ഹേയ് വാട്സ്ആപ്പ് ഗൈസ്, ഐ ആം ഷമീം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ കണക്കാം. അതായത് സ്മാർട്ട് ഫോണിൽ തന്നെ കുറച്ച് പ്രോബ്ലംസും കണക്കാം നിങ്ങൾക്ക് കാണും. പക്ഷെ അതിന്റെ സൊല്യൂഷനും കണക്ക് എന്താണെന്ന് പറയാൻ കുറയത്തില്ലായിരിക്കും. സോ ഞാൻ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും കണക്കായിട്ടാണ്. സോ അപ്പം ചാനൽ ആദ്യമായി കാണുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കണക്ക് കിട്ടാനായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ മാക്സിമം എല്ലാം ലൈക്ക് അടിച്ചൊന്നും പവറാക്കുക. സോ അപ്പൊ നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യാതെ തന്നെ, അതായത് ഇന്റർനെറ്റ് ഓൺ ആക്കി വെച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ആയിരിക്കും ഫോണ്. സോ അത് പലർക്കും ഉള്ള പ്രോബ്ലം ആണ്. പക്ഷെ അതിന്റെ സൊല്യൂഷൻ എന്താണ് ആർക്കും അറിയത്തില്ല. പിന്നെ അതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ പിന്നെ വേറൊരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു പ്രോബ്ലം. അതായത് ഗെയിമിംഗ് അല്ല, തന്നെ ചില ആപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ചിലർക്കുള്ള ഒരു പ്രോബ്ലം ആണ് ഇന്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് നേരത്തെ ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലം കാണാൻ തന്നെ ആയിരുന്നു. സോ അപ്പൊ എനിക്കിപ്പം ഈ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയത്, അതായത് ഇന്റർനെറ്റ് കുറെ യൂസ് ചെയ്താൽ തന്നെ തീരത്തില്ല. അതായത് സാധാരണ നോർമൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ തീരത്തുള്ളൂ. മുമ്പാണെങ്കിൽ ഓവറായിട്ട് തന്നെ നല്ല രീതിയിൽ ഇന്റർനെറ്റ് പെട്ടെന്ന് തന്നെ തീർന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. സോ ഈ ഒരു ട്രിക്കിനാ ചെയ്തതിനു ശേഷം എനിക്ക് നല്ല രീതിയിൽ ഇന്റർനെറ്റ് സേവ് ചെയ്യാൻ പറ്റുന്നു. അതായത് കുറെ യൂസ് ചെയ്താൽ തന്നെ കുറച്ച് ഇന്റർനെറ്റ് മാത്രമേ ചെലവാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ട്രിക്കും കണക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇത്രയും പ്രോബ്ലം മാക്സിമം എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം കണക്കാണ്. സോ അതിന്റെ സൊല്യൂഷൻ പലർക്കും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ആദ്യമായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് പറഞ്ഞാണോ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഫോണിൽ കുറച്ച് ആപ്സും കണക്കാണ്, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ഇത് മെയിൻ ആയിട്ടുള്ള ആപ്സ് ആണ്. ഇതല്ലാതെ തന്നെ ഇന്റർനെറ്റ് യൂസേജ് ഉള്ള കുറെ ആപ്സ് ഫോണിൽ കാണാം. അതായത് സ്നാപ്ചാറ്റോ അങ്ങനെ ഏതെങ്കിലും ക്യാമറ ആപ്പോ അങ്ങനെ സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ കാണും. ഓക്കെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അല്ലാതെ തന്നെ കാണും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ മൂന്ന് ആപ്സ്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിന് മൂന്നിന് നിങ്ങൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ യൂട്യൂബിൽ നേരെ യൂട്യൂബ് ആപ്പ് ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ആപ്പ് ഇൻഫോയിൽ പോവുക. അതിന് താഴെ ഡാറ്റ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ജസ്റ്റ് ഓഫ് ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ തന്നെ ഇതേ പ്രോസസ് നിങ്ങൾ ചെയ്താൽ മാത്രം നിങ്ങളുടെ ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഡാറ്റ യൂസേജ് നല്ല രീതിയിൽ കുറയും. അതായത് നമ്മളെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ ഡാറ്റ യൂസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾക്ക് പലർക്കും അറിയത്തില്ല അത്. സോ അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു യൂസേജ് നിങ്ങൾ ആ ഒരു ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ ആപ്പ് പ്രവർത്തിക്കത്തില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ തന്നെ ആ ഒരു അതായത് നമ്മൾ ആ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ മാത്രമേ അതിലും ആപ്പും അതായത് ആ ഒരു ഡാറ്റ ഡാറ്റ പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായി കാണുമ്പോൾ. സോ അതാണ് പറഞ്ഞതെന്ന് പറയുമ്പം, പിന്നെ നിങ്ങളുടെ ഫോണിൽ മാക്സിമം എല്ലാ ആപ്പും ഇതേപോലെ ഡാറ്റ യൂസേജ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളെ യൂസ് ചെയ്യാതെ തന്നെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ള പ്രോബ്ലം. എനിക്ക് ഈ ഒരു യൂട്യൂബിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫാക്കി വെച്ച് നല്ല രീതിക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പൊക്കെ യൂസ് ചെയ്യാതെ തന്നെ കുറെ ഡാറ്റാസ് പെട്ടെന്ന് തന്നെ തീർന്നുകൊണ്ടിരുന്നതായിരുന്നു. ഓക്കെ, അപ്പം ഇത് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നിങ്ങൾ ഓഫ് ആക്കി വെച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരാതിരിക്കോ യാതൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഓക്കെ, വേറെ സാധാരണ ആപ്പ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ആപ്പും കണക്കെ പ്രവർത്തിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ മാക്സിമം എല്ലാ ആപ്സിലും ഓഫ് ആക്കി വെക്കുന്നതായിരിക്കും കുറച്ചൊന്നും നല്ലത്, ഡാറ്റ സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഹീറ്റിംഗ് ഒന്നും ഒഴിവാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഈ ആപ്സ് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ ഓൾറെഡി ഹീറ്റിംഗ് കണക്കാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ അറിയാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും. ബൈ.